السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فادعوا الله مخلصين له الدين ولو كره الكافرون. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കുകയും അല്ലാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളായി തീരാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഖ്ലാസും റിയാഉം, ആത്മാർത്ഥത, അതേപ്രകാരം നമ്മുടെ പ്രവർത്തനങ്ങളെ മറ്റുള്ളവർക്ക് കാണാൻ പാകത്തിന് പ്രവർത്തിക്കുക, ഈ രണ്ട് വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസ്സാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ ഒരു പ്രധാനമായ പ്രാർത്ഥനയായിരുന്നു അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. മനസ്സുകളെ, ഹൃദയങ്ങളെ മാറ്റിമറിക്കാൻ കഴിവുള്ള അല്ലാഹുവേ, എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവിൻ്റെ പ്രവാചകനിൽ പരിശുദ്ധ ദീനിൽ ഇസ്ലാമിൻ്റെ ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ വ്യതിചലനം ഉണ്ടാകുന്നു എന്നുള്ള പേടിയുടെ പേരിലല്ല, മറിച്ച് നമുക്കത് മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏത് സമയത്തും വ്യതിചലനങ്ങൾ ഉണ്ടാകാം. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാകാം. മനസ്സ് മാറി മറിയാൻ അധികം നേരം വേണ്ട. അതിന് പ്രത്യേകിച്ചൊരു ഉദാഹരണം എൻ്റെ സഹോദരന്മാരുടെ മുമ്പിൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ശരിയായ ശിർക്കിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തൗഹീദിലേക്ക് കടന്നു വരുന്നു, തൗഹീദിൻ്റെ പ്രബോധന രംഗത്ത് നിലനിൽക്കുന്നു. ഒരുപക്ഷെ ഈ ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരിൽ പലരും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായേക്കാം. തൗഹീദിൻ്റെ വാഹകരായി തൗഹീദിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ
ഒരു സുപ്രഭാതത്തിൽ തൗഹീദിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് പുതിയ വാദങ്ങളൊക്കെ ആയിട്ട് പോയേക്കാം. റമദാൻ മാസത്തില് ഇബാദത്തുകൾ ചെയ്ത് സജീവമായ ആളുകളൊക്കെ റമദാൻ കഴിയുമ്പോഴേക്കും അതിൽ നിന്നൊക്കെ മാറാറില്ലേ, പെട്ടെന്ന് മാറാറുണ്ട്. അപ്പോൾ വ്യതിചലനം ഏത് സമയത്തും ഉണ്ടാകാം. അതുകൊണ്ട് ആ വ്യതിചലനം നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു ആ പ്രാർത്ഥന എന്ന് നാം മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ വ്യതിചലനം വരാതിരിക്കാൻ നാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ട പല കാരണങ്ങളിൽ കാര്യങ്ങളിൽ ഒരു കാര്യമാണ് ഇഖ്ലാസ് ഉണ്ടാവുക എന്നുള്ളത്. നമ്മുടെ അമലുകളിലെ ഇഖ്ലാസിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇഖ്ലാസ് എന്ന് പറയുന്ന ആ പദം ശരിക്കും അത് അറബികൾ ഉപയോഗിക്കാറുണ്ട്, ഹലീബുൽ ഖാലിസുൻ എന്ന് പറയും. വെള്ളം ചേർക്കാത്ത പാലിന്, ശുദ്ധമായ പാലിനെ അറബി ഭാഷയിൽ അവരുപയോഗിക്കുന്ന ഒരു പേരാണ് ഹലീബുൽ ഖാലിസുൻ. വെള്ളം ചേർക്കാത്ത പാല്, ശുദ്ധമായ പാല്. അസ്ലുൻ ഖാലിസുൻ, ശുദ്ധമായ തേൻ എന്നൊക്കെ പറയും. അപ്പോൾ ആ പദത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി ശുദ്ധമായത്, മറ്റൊന്നും ചേരാത്തത്, കൂടിക്കലരാത്തത് എന്നൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കുക. പണ്ഡിതന്മാർ ഇഖ്ലാസിന്റെ അർത്ഥം പറയുന്നത് ഇപ്രകാരമാണ്. ഫകലിമത്തുൽ ഇഖ്ലാസ് തദല്ലു അല സ്വഫാഇ വന്നഖാ വത്തനസുഹ്. ശുദ്ധിയുള്ളത്, കൂടിച്ചേരാത്തത്, അഴുക്കുകൾ കലരാത്തത് എന്നെല്ലാമാണ് ഇഖ്ലാസ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം. ഇവിടെ നമ്മളുടെ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അമലുകളിലെ ഇഖ്ലാസാണെന്ന് ഞാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്, ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അമലി ഇല്ലാ മാ കാന ലഹു ഖാലിസൻ ലില്ലാ വബ്തഗി ബിഹി വജ്ഹല്ലാഹ്. അല്ലാഹു ഒരു മനുഷ്യന്റെ അമലുകൾ സ്വീകരിക്കണമെങ്കിൽ അത് ഖാലിസൻ ലില്ലാഹി തആല, അത് അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. മാത്രമല്ല അതിലൂടെ വബ്തഗി ബിഹി വജ്ഹല്ലാഹി തആല, അതിലൂടെ അല്ലാഹുവിന്റെ പ്രീതി കാംക്ഷിക്കുകയും വേണം. അപ്പൊ അല്ലാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിന് മാത്രം ചെയ്യുന്ന അമലുകളെ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന് സാരം. അല്ലാഹുവിന്റെ പ്രീതി മാത്രം ഒരാൾ കാംക്ഷിച്ചു, ഒരാൾ ഇഖ്ലാസ് ഒക്കെ ഉണ്ട്, അല്ലാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചു, പക്ഷെ അവൻ ചെയ്യുന്ന അമലുകൾ അല്ലാഹുവിന് വേണ്ടി അല്ല എങ്കിൽ അത് സ്വീകരിക്കില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇഖ്ലാസിനുള്ള സ്ഥാനം എന്താണ് എന്ന് നമ്മൾ ശരിക്കും തിരിച്ചറിയണം. നമ്മൾ സാധാരണ പ്രസംഗങ്ങളിലൊക്കെ ഇഖ്ലാസ് വേണം, ഇഖ്ലാസ് വേണം എന്നൊക്കെ കേൾക്കാറുണ്ടെങ്കിലും ഇഖ്ലാസ് അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നിടത്താണ് നമുക്ക് വിജയിക്കാൻ കഴിയുന്നത്. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു ഉദ്ധരണിയുണ്ട്, മൊഹിദ്ദീൻ ഷെയ്ഖ് പറയുന്ന ഒരു ഉദ്ധരണി. അദ്ദേഹം പറയുന്നു, മുഅലമു അഅമാലിക്കും സൂറത്തും ബിലാ റൂഹ് സനമുൻ ലാ യദലഹു വലാ റിജ്ല വലാ ബത്ഷ അലാ അർറൂഹു അത്തൗഹീദു വൽ ഇഖ്ലാസ്. നിങ്ങളുടെ മിക്ക പ്രവർത്തനങ്ങളും, മുഅലമു അഅമാൽ, നിങ്ങൾ ചെയ്യുന്ന അമലുകളിൽ ഒട്ടുമുക്കാൽ അമലുകളും, ഭൂരിപക്ഷം അമലുകളും സൂറത്തുൻ ബിലാ റൂഹ്, ആത്മാവില്ലാത്ത ചില രൂപങ്ങൾ മാത്രമാണ്. കുറച്ചുകൂടെ വിശദീകരിച്ചാൽ സനമുൻ, ഒരു പ്രതിമ എന്ന് തന്നെ പറയാം, ഒരു ബിംബം. ലാ യദലഹു വലാ റിജ്ല വലാ ബത്ഷ, കയ്യോ കാലോ വിശപ്പോ ദാഹമോ ഒന്നുമില്ലാത്ത കുറെ പ്രതിമകളെ വാർത്തെടുക്കുന്നത് പോലെയാണ് മനുഷ്യന്മാരിൽ കൂടുതൽ ആളുകളും ചെയ്യുന്ന കുറെ അമലുകൾ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അലാ അർറൂഹു അത്തൗഹീദു വൽ ഇഖ്ലാസ്. അമലുകളുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ അത് തൗഹീദും ഇഖ്ലാസുമാണ്. തൗഹീദും ഇഖ്ലാസും
വളരെ പരസ്പരം ബന്ധമുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ഒരാൾക്ക് തൗഹീദുണ്ട്, തൗഹീദുണ്ടായിട്ട് അയാൾ ഇഖ്ലാസില്ലാതെ അമൽ ചെയ്താൽ ആ അമൽ ബാത്തിൽ തന്നെ, അതിന് പ്രതിഫലം പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഭൂരിപക്ഷമുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അടുത്തത്, ഒരാൾക്ക് തൗഹീദ് ഇല്ല, അയാൾക്ക് ഭയങ്കര ഇഖ്ലാസ്, അങ്ങനെ നമ്മൾ കാണാറുണ്ട്. തൗഹീദ് ഉണ്ടാകൂല, നല്ല ഇഖ്ലാസ് ഉണ്ടാകും, അവരുടെ അമലോ സ്വീകരിക്കൂല. റമദാൻ മാസമൊക്കെ ആയിക്കഴിഞ്ഞാല് പത്രങ്ങളിലൊക്കെ ചില ആളുകളുടെ നോമ്പിനെ കുറിച്ചുള്ള വാർത്തകൾ കാണും. എനിക്കറിയാം, ഒരു വലിയൊരു എഴുത്തുകാരനെ, ഒരു അമുസ്ലിമായ എഴുത്തുകാരൻ എനിക്കറിയാം, കണ്ണൂരിലുള്ളതാണ്. അയാള് റമദാൻ മാസത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് നോമ്പ് പിടിക്കുന്ന ആളാണ്. വിശുദ്ധ ഖുർആനൊക്കെ മലയാള അർത്ഥം വിവർത്തനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ അമുസ്ലിമായ ആ എഴുത്തുകാരൻ വിശുദ്ധ ഖുർആനിന് ഒരു വലിയൊരു മലയാള തർജ്ജുമ എഴുതിയിട്ടുണ്ട്. അയാളെ കൊണ്ടാകുന്ന ഇസ്ലാമികമായ ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചിട്ടുള്ളതാണ്, മുസ്ലിമീങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചിട്ടുള്ള ഒരാളാണ്. അയാള് കുറെ കാലം ഞാൻ അയാളുടെ നാട്ടിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇയാൾ നന്നായിട്ട് ഇബാദത്തെടുക്കും, കൃത്യമായി റമദാനിൽ നോമ്പെടുക്കും. നോമ്പ് മുറിക്കാന് ഒരു കാരക്കയും ഒരു ഗ്ലാസ് വെള്ളവും, വേറൊന്നും കഴിക്കൂല. അത്താഴത്തിനും ഇതുപോലെ കുറച്ച് ഈത്തപ്പഴമോ കാരക്കയോ കഴിക്കും, വേറൊന്നും കഴിക്കൂല. അയാള് നോമ്പുള്ളതാണെന്നുള്ളത് ആർക്കും അറിയില്ല, പരിസരവാസികൾക്ക് ആർക്കും അറിയില്ല, നോമ്പുകാരനാണ് അയാൾ. പക്ഷേ ഹുവ ഹുവ മൂപ്പർ ഇപ്പോഴും ആരാ, ആ മുസ്ലിം, ആ മുസ്ലിം തന്നെയാണ്, തൗഹീദ് ഇല്ല. ഇയാള് ചെയ്ത ഈ ഇബാദത്ത്, അത് ഇബാദത്ത് എന്ന് പറയാൻ പറ്റില്ല, അയാൾ ചെയ്ത ആ പ്രവർത്തനത്തെ അള്ളാഹു സ്വീകരിക്കോ ഇല്ലയോ, നമുക്ക് തർക്കം വേണ്ട, സ്വീകരിക്കൂല. കാരണം തൗഹീദ് ഇല്ല. അപ്പൊ തൗഹീദ് ഇഖ്ലാസ് പരസ്പരം ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്, അലാ അർറൂഹു അത്തൗഹീദു വൽ ഇഖ്ലാസ്. അമലുകളുടെ ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ അത് തൗഹീദും ഇഖ്ലാസുമാണ്. നമ്മൾ അമലുകൾ ചെയ്യാൻ, ഇബാദത്തുകൾ ചെയ്യുന്ന സമയത്ത് നിയ്യത്ത് എന്തിനാ? സാധാരണ നിയ്യത്ത് ചെയ്യാറുണ്ട്, നിയ്യത്ത് വേണം. ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത് എന്നാണല്ലോ. അപ്പൊ നിയ്യത്ത് വേണം. ആ നിയ്യത്ത് എന്തിനാണ് എന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട്. അന്നിയ്യത്തു സിർറുൽ ഉബൂദിയത്തി വഹിയ മിനൽ അഅമാലി ബിമൻസിലത്തി റൂഹി മിനൽ ജസദ്. നിയ്യത്ത് എന്തിനാണെന്ന് പറയുന്നത് അദ്ദേഹം പറയുന്ന, പണ്ഡിതന്മാർ പറയുന്ന ഒരു പോയിന്റാണ്. അതായത് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അത് ആരാധനയുടെ ഒരു രഹസ്യമാണ്, ആരാധനയിലുള്ള ഒരു രഹസ്യമാണ്. അതിന്റെ സ്ഥാനം ബി മൻസിലത്തി റൂഹി മിനൽ ജസദ്, ശരീരത്തിൽ ആത്മാവിന് എന്ത് സ്ഥാനമുണ്ടോ ആ സ്ഥാനമാണ് നിയ്യത്ത്. അപ്പൊ നിയ്യത്ത് ചെയ്യുമ്പോൾ, നിയ്യത്ത് ഒരാള് ചെയ്യുന്നതിന്റെ ഉദ്ദേശം അവന്റെ അമലുകളിൽ ആത്മാർത്ഥത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആത്മാർത്ഥത ഉണ്ടാക്കിയെടുക്കാനുള്ള പരിശ്രമമായിരിക്കണം നമ്മുടെ അമലുകളിൽ വേണ്ട. അതിനുവേണ്ടി അപ്പൊ നിയ്യത്ത് ചെയ്യണത്. നിയ്യത്ത് ചെയ്യുമ്പോൾ മനസ്സെന്ത് ചെയ്യും? ആ അമലുകളിൽ, ആ നമ്മൾ ചെയ്യുന്ന ഇബാദത്തിലേക്ക് ശ്രദ്ധിക്കും. അപ്പോൾ ഇഖ്ലാസ് എന്ന് പറയുന്ന പദം, അത് വളരെ അർത്ഥവ്യാപ്തിയുള്ള പദമാണ്. അതിനെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന അതിന്റെ നിർവചനം ഇപ്രകാരമാണ്, ഇഫ്റാദുൽ ഹഖി സുബ്ഹാനഹു വ തആല ബിൽ ഖസദി ഫി ത്താഅതി തസ്ഫിയത്തുൽ അമലി അൻ മുലാഹലത്തിൽ മഖ്ലൂഖി. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവിനെ മാത്രം വഴിപ്പെടുക എന്ന ഉദ്ദേശത്തോടുകൂടെ തന്റെ അമലുകൾ മറ്റുള്ളവർ കാണാൻ ആഗ്രഹിക്കാതെ ചെയ്യുക, അതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. അമലുകൾ അള്ളാഹുവിന് മാത്രം, അള്ളാഹുവിനെ മാത്രം, അമലുകൾ അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കുകയും താൻ ചെയ്യുന്ന അമലുകളെ സൃഷ്ടികൾ ആരും കാണാൻ ആഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുക, ഇതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന അമലുകളെ ആരെങ്കിലും കാണാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, ഈ അമല് മറ്റൊരാൾ കണ്ടോട്ടെ, മറ്റൊരാളുടെ ശ്രദ്ധയിൽ പെട്ടോട്ടെ എന്ന് കരുതി കഴിഞ്ഞാൽ, ആ അമലുകളുടെ പ്രവർത്തനങ്ങളുടെ മനസ്സിൽ നിന്ന്, അവന്റെ മനസ്സിൽ നിന്ന് എന്ത് നഷ്ടപ്പെട്ടു? ഇഖ്ലാസ് നഷ്ടപ്പെട്ടു. ഇഖ്ലാസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ
അവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവന്റെ ജീവിതത്തിലേക്ക് വരുന്ന ഭാഗമാണ്. ഇഖ്ലാസ് ഇല്ല എങ്കിൽ പിന്നെ അതിന്റെ പേര് റിയാ എന്ന. അപ്പൊ ഞാൻ നിസ്കരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ നോമ്പെടുക്കുന്നു, മറ്റേത് കർമ്മമാകട്ടെ, ആ കർമ്മം ചെയ്യുന്നു. അതുകൊണ്ട് എന്റെ ലക്ഷ്യം അള്ളാഹുവിന് വേണ്ടി തന്നെയാണ് ഞാൻ നിസ്കരിക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ആ ജമാഅത്തിൽ പങ്കെടുത്തില്ല എങ്കിൽ അവിടെ ഇരിക്കുന്ന ആളുകൾ എന്നെ കുറിച്ച് എന്ത് കരുതും? ആ ഒരു ചിന്ത മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു. പിന്നെ ഇഖ്ലാസ് പോയാൽ പിന്നെ ആ സ്ഥാനത്ത് വരുന്ന പേരാണ് റിയാ. റിയാ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കാണാൻ വേണ്ടി ചെയ്യുക, മറ്റുള്ളവരെ താല്പര്യത്തിന് വേണ്ടി ചെയ്യുക എന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിയാ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ റിയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിയാഇനെ കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്നത് അദിയാഉ ഹുവ ശിർക്കുൽ അസ്ഗർ എന്നാണ്. റിയാ എന്ന് പറഞ്ഞാൽ അതൊരു തരം ചെറിയ ശിർക്കാണ്. മറ്റുള്ളവർ കാണാൻ വേണ്ടി അമൽ ചെയ്യൽ ഒരു തരം ചെറിയ ശിർക്കാണ്. അള്ളാഹു പറയുന്നത് വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്രക്ത നബിയെ അങ്ങയ്ക്കും അങ്ങയുടെ പൂർവികർക്കും മുൻഗാമികൾക്കും നാം വഹി നൽകിയിട്ടുണ്ട്. എന്താ വഹി? ലൈൻ അശ്രക്ത, ശിർക്ക് ചെയ്താൽ അമലുകൾ പൊളിഞ്ഞു. അപ്പൊ റിയാ അത് ചെറിയ ശിർക്ക്, അപ്പൊ ചെറിയ ചെറിയതല്ലേ, അത് ചെറിയ ശിർക്കല്ലേ എന്ന് കരുതി അതിനെ നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല എന്ന് സാരം. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ ഗൗരവത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? കാണണം. റിയാഇനെ റിയാ ആയി തന്നെ കാണണം, അത് സാരമില്ല എന്ന് കണക്കാക്കാൻ പറ്റില്ല. അള്ളാഹു പറയുന്നത് കേൾക്കുക, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 264-ാമത്തെ പേജ് ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു ലാ തുബ്തിലു സദഖാത്തികും ബിൽ മന്നി വൽ അദാ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ ചെയ്യുന്ന സദഖകൾ, ദാനധർമ്മങ്ങൾ നിങ്ങൾ നശിപ്പിച്ച് കളയരുത്. എങ്ങനെ? ബിൽ മന്നി വൽ അദ. അതുകൊണ്ട് ബുദ്ധിമുട്ടിക്കൽ കൊണ്ടും അതേപോലെ മറ്റുള്ള ആളുകൾ കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും ലോകമാന്യ അതുകൊണ്ടും അതേപോലെ തന്നെ അത് സദഖ കൊണ്ട് ബുദ്ധിമുട്ടിക്കുക. ഒരാൾക്ക് സദഖ ചെയ്തു കഴിഞ്ഞാൽ അയാളെ അതിന്റെ പേരിൽ വേട്ടയാടാൻ പാടില്ല. എന്നിട്ട് അള്ളാഹു പറയുന്നു, ആരെ പോലെ? കല്ലദി യുംഫിഖു മാലഹു റിയാ അന്നാസ്. ചില ആളുകൾ അവരുടെ സമ്പത്തിനെ അവർ ചെലവഴിക്കുന്നത് റിയാ അന്നാസ്, ജനങ്ങൾ കാണാൻ വേണ്ടിയാണ്. ജനങ്ങൾ കാണാൻ വേണ്ടി ചെലവഴിക്കുന്ന ആളുകളെ പോലെ നിങ്ങൾ സമ്പത്ത് ചെലവാക്കി സദഖ ചെയ്തിട്ട് ആ അമലുകൾ ബാത്തിലാക്കുന്ന പ്രവണതയിലേക്ക് നിങ്ങൾ എത്താൻ പാടില്ല. അപ്പൊ റിയാ ഉണ്ടായിക്കഴിഞ്ഞാൽ അമല് ബാത്തിലായി, അമല് പോയി, അമല് പൊളിഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ തൗഹീദ് ഇല്ലാത്ത പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കാത്തതുപോലെ ഇഖ്ലാസ് ഇല്ലാത്ത പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്, ഒരു സംഭവമുണ്ട്. അതായത് അമലുകളിൽ ഇഖ്ലാസ് ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ വിചാരണ വേളയിൽ അവനെ അള്ളാഹു അഭിമുഖീകരിക്കുന്ന രീതിയെ കുറിച്ചുള്ള ഒരു ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത്. മൂന്നാളുകളുടെ സംഭവം, മൂന്നാളുകളുടെ വിചാരണ, നരകത്തിൽ ആദ്യമായി പ്രവേശിപ്പിക്കപ്പെടുന്ന മൂന്നാളുകളെ കുറിച്ചാണ് പറയുന്നത്. ഒരാള് വലിയ ധർമ്മിഷ്ഠൻ, ജരി ആണ്, വലിയ ധർമ്മിഷ്ഠനാണ്. രണ്ടാമത്തെ ആള് പണ്ഡിതനാണ്, ആലിമാണ്. മൂന്നാമത്തെ ആള് നല്ല യോദ്ധാവുമാണ്. ആ മൂന്നാളുകളെ അള്ളാഹു വിചാരണ ചെയ്യുന്ന ഒരു രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാളുകളെ വിചാരണയ്ക്ക് നിർത്തും. നിർത്തിയപ്പോൾ ഒന്നാമത് ധർമ്മിഷ്ഠനായ ആളോട്, ആ വലിയ സമ്പന്നനായ ധർമ്മിഷ്ഠനായ ആളോട് അള്ളാഹു ചോദിക്കും, നിനക്ക് ഞാൻ ഒരുപാട് സമ്പത്ത് തന്നല്ലോ, ഈ സമ്പത്ത് നീ എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, ഞാൻ അതൊക്കെ ഒരുപാട് ധർമ്മം ചെയ്തു, പല ആളുകൾക്കും ദാനമായി കൊടുത്തു, ഒരുപാട് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ഞാൻ എൻ്റെ സമ്പത്ത് ചെലവാക്കിയതാണ്.
ഇത് പറയും. അപ്പോൾ അള്ളാഹു അയാളോട് പറയുന്ന മറുപടി എന്താ? അതൊക്കെ ജനങ്ങൾ കാണണം എന്നുള്ളൊരാഗ്രഹം കൂടെ ഉണ്ടായല്ലോ, ജനങ്ങൾ കാണണം എന്നുള്ളൊരു നിയ്യത്തുണ്ടായല്ലോ. അങ്ങനെ വന്നപ്പോൾ ജനങ്ങൾ കാണുകയും ജനങ്ങൾ അതിനെക്കുറിച്ച് അറിയുകയും നീ വലിയ ധർമ്മിഷ്ഠനാണ് എന്ന വാർത്ത പ്രചരിക്കുകയും ചെയ്തു. അപ്പൊ നീ ചെയ്തതിന്റെ പ്രതിഫലം ഭൗതിക ലോകത്ത് നിന്ന് തന്നെ കിട്ടി, നിനക്ക് മാറി നിൽക്കാം. ആലിമിനോടും ചോദിച്ചു, പണ്ഡിതനോടും ചോദിച്ചു. പണ്ഡിതനോട് ചോദിക്കുന്നത് നിനക്ക് തന്ന ഇൽമ്, അറിവ്, ആ അറിവ് നീ എങ്ങനെ വിനിയോഗിച്ചു? ഞാൻ ഒരുപാട് പ്രസംഗിച്ചു, ജനങ്ങൾക്ക് ക്ലാസ് എടുത്തു കൊടുത്തു, ഒരുപാട് എന്റെ അറിവ് എഴുതി പ്രചരിപ്പിച്ചു, അങ്ങനെ എന്നെ കൊണ്ടാകുന്നത് പോലെ ഞാൻ ദഅവത്ത് ചെയ്തു. അതുകൊണ്ട് നിന്റെ ഉദ്ദേശം എന്തായിരുന്നു? നീ നല്ലൊരു പ്രാസംഗികനാണെന്ന് അറിയട്ടെ, അതല്ലായിരുന്നു? അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ലായിരുന്നെങ്കിൽ ഇന്ന സ്ഥലത്ത് നോട്ടീസിൽ നിന്റെ പേരില്ലായിരുന്നിട്ട് നീ എന്തുകൊണ്ട് പോയി പ്രസംഗിച്ചില്ല വിളിച്ചപ്പോ? അത് ചോദിക്കും. ചില ആളുകൾ നോട്ടീസിൽ പേരില്ല എങ്കിൽ അവന് അവിടെ പോയാ പ്രസംഗിക്കൂല, കാരണം എന്റെ പേര് അവിടെ ഇല്ല. അല്ലെങ്കിൽ പകരക്കാരനായിട്ടൊന്ന് പോകാമോ എന്ന് ചോദിച്ചാൽ ചില ആളുകൾക്ക് മടിയാ, സുഖമില്ല, ഒന്ന് പകരക്കാരനായിട്ട് പോകാമോ, എനിക്ക് മടിയാ. അതൊക്കെ ഇഖ്ലാസ് ഇല്ലാത്തതിന്റെ പേര്. അപ്പോ നീ നല്ലൊരു പ്രഭാഷകനാണ്, നീ ഒരു പണ്ഡിതനാണ് എന്ന് ജനങ്ങൾ അറിഞ്ഞോട്ടെ എന്ന് കരുതിക്കൊണ്ടല്ലേ? അതറിഞ്ഞു, ജനങ്ങൾ അറിഞ്ഞു, നിനക്ക് അതിനാവശ്യമായ ബഹുമാനങ്ങളും അതിനാവശ്യമായ പ്രശസ്തിയും ഭൗതിക ലോകത്ത് നിനക്ക് കിട്ടിയല്ലോ, പിന്നെ അതിനുള്ള പ്രതിഫലം ഇവിടെ ഇല്ല. യോദ്ധാവിനോടും നീ കുറെ കാലം യുദ്ധം ചെയ്തു, നിന്റെ ആരോഗ്യം കൊണ്ട് യുദ്ധം ചെയ്തു, അത് ജനങ്ങൾ നീ നല്ലൊരു പോരാളിയാണ്, നീ നല്ലൊരു യോദ്ധാവാണ് എന്ന് അറിയട്ടെ എന്ന് കരുതിക്കൊണ്ടല്ലേ നിനക്ക് മാറി നിൽക്കാം. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ആ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയുന്നത് കേൾക്കുന്നു. ഫകാന യഖശ അലൈഹി മിൻ ഹൗലിഹി കുല്ലമാ അറാദ തഹദീസ ബിഹി വയംസഹു വജ്ഹഹു ബിൽ മാഇ ഹത്തസ്തതഅ തഹദീസ ബിഹി. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെയും അദ്ദേഹം ബോധക്ഷയമുണ്ടായി അദ്ദേഹം വീഴുമായിരുന്നു ഈ ഹദീസ് പറയുമ്പോഴൊക്കെ. അപ്പൊ അതിന്റെ ഗൗരവം ഇതിപ്പോ നമ്മള് വളരെ എളുപ്പത്തിൽ ലാഘവത്തിൽ ഞാനും പറഞ്ഞു നിങ്ങളും കേട്ടു, എത്ര സിമ്പിളായിട്ടാ കേട്ടത്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെയും അദ്ദേഹത്തിന് ബോധക്ഷയമുണ്ടാവുകയും അദ്ദേഹത്തിന്റെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ വെള്ളം മുഖത്ത് തളിച്ച് അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യും, എന്നിട്ട് അദ്ദേഹം ഹദീസിന്റെ ബാക്കി പറയുള്ളായിരുന്നു. അപ്പൊ അത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഈ മൂന്നാളുകളെ ഉദാഹരണമായി പറഞ്ഞെങ്കിലും നമ്മൾ ഒരു പക്ഷേ മൂന്നാളുകളുടെ പരിധിയിൽ പെടുന്നില്ലെങ്കിലും നാലാമത്തവൻ നമ്മളായിരിക്കും. നമുക്ക് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നാം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഏത് പ്രവർത്തനങ്ങളും, അത് നമസ്കാരമായാലും നോമ്പായാലും ഹജ്ജായാലും ഏത് കർമ്മങ്ങളാണെങ്കിലും അതൊക്കെ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഇഖ്ലാസ്. ഒപ്പം മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കണം, അമലുകൾ ഇബാദത്തുകളുടെ വിഷയത്തിൽ ഇത് പറയുമ്പോൾ മറ്റുള്ള സാലിഹായ പ്രവർത്തനങ്ങൾ അമലുകൾ ആ അമലുകളുടെ വിഷയത്തിലും ഇത് ബാധകമാണ്. ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ, അതായത് ഇഖ്ലാസോടുകൂടി ചെയ്യുന്ന മറ്റുള്ള അമലുകളെ സദഖയായിട്ടായിരിക്കും അല്ലാഹു പരിഗണിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസുണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു, നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രഭാതത്തിൽ ഓരോരുത്തർക്കും നേരം വെളുക്കുന്നത് തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജോയന്റുകൾക്ക് സദക്കയായിക്കൊണ്ടാണ്. ഓരോരുത്തർക്കും ജോയന്റുകൾക്ക് വരെ സദക്കകൾ. അപ്പോ നമ്മൾ സുബഹി നമസ്കരിക്കാൻ ഫജ്ർ നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മുടെ പരിചയക്കാരനായ ഒരാളെ റോഡിന്റെ വക്കിൽ കണ്ട് ആ പരിചയക്കാരന്റെ മുഖത്ത് നോക്കി ചിരിച്ചാൽ തബസ്സമുക അലാ വജ്ഹി അഖീക ലക സദഖത്തു. അപ്പൊ ചിരിച്ചത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ആ ചിരിയുടെ ആത്മാർത്ഥതയുടെ വലിപ്പത്തിനനുസരിച്ച് അത് സദഖയായിട്ട് അള്ളാഹു പരിഗണിച്ചു. വഴിയറിയാതെ ഒരാള് റോഡിന്റെ വക്കില് വഴി അറിയാതെ വണ്ടി നിർത്തിയിട്ട് ചോദിക്കുകയാണ്, കോഴിക്കോട്ടേക്കുള്ള വഴി ഏതാ? ചോദിച്ചപ്പോ നമ്മൾ വഴി പറഞ്ഞു കൊടുത്തു. രണ്ട് തരത്തിലാ വഴി പറഞ്ഞു കൊടുക്കുന്നത്. ഒന്ന് വഴി പറഞ്ഞു കൊടുക്കുന്നത് ഇരിക്കണടുത്ത് നിന്ന് അനങ്ങാതെ അങ്ങോട്ട് പോയാ മതി അല്ലേ? അതല്ല, അയാൾ വഴി അറിയാത്ത ആളാണ്. അയാൾ നമ്മളോട് ചോദിച്ചത് നമുക്ക് വഴി അറിയാമെന്ന ധാരണയിലാണ്.
അതുകൊണ്ട് അയാളുടെ അടുക്കൽ പോയിട്ട് ആ വഴി കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണം, ഇയാൾക്ക് വഴി തെറ്റാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടെ അങ്ങനെ പറഞ്ഞു കൊടുത്താൽ അത് സദഖയാണ്. ഇന്നലെ ഒരു വഴിക്ക് യാത്ര ചെയ്തപ്പോ ഒരു വഴിക്ക് ഇങ്ങനെ പോയപ്പോ വഴി അറിയില്ല, വഴി ചോദിച്ചു, ഇവിടുന്ന് കീപ്പോട്ട് പോയാൽ മതി, കുറച്ച് കഴിഞ്ഞപ്പോ അവിടുന്ന് മേപ്പോട്ട് പോയാൽ മതി. ഞാൻ കീപ്പോട്ടും മേപ്പോട്ടും 1.5 മണിക്കൂർ കറങ്ങി, വഴി അറിയില്ല. ചോദിച്ച ഞാൻ ഇടത്തോട്ടാണോ, ആ കീപ്പോട്ട്, പിന്നെ എടുത്തോട്ടാണ് കീപ്പോട്ട്, ഇങ്ങനെ കീപ്പോട്ട്, കീപ്പോട്ട് കുറെ ഉണ്ടാവും വഴി. അങ്ങനെയല്ല, വഴി ചോദിച്ചാൽ വഴി അറിയാത്തവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, വൈർഷാദുക റജുൽ ഫീ അർളിൽ ളലാലി ലക സദഖത്തുൻ, ഒരു മനുഷ്യനെ വഴി തെറ്റിപ്പോയാൽ അവന് വഴി കാണിച്ചു കൊടുത്താൽ അത് നിനക്ക് സദഖയാ. നിന്റെ സഹോദരന്റെ പാത്രത്തിൽ വെള്ളമില്ലെങ്കിൽ ഒരു ബോട്ടിൽ വെള്ളം നീ വാങ്ങിച്ചു കൊടുത്താൽ, വെള്ളം ഒഴിച്ചു കൊടുത്താൽ അതും നിനക്ക് സദഖയാ. ബക്കറ്റിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് സദഖയാ. അതൊക്കെ എന്തിന്റെ പേരില്ല, ഇഖ്ലാസിന്റെ പേരില്ല അതൊക്കെ സദഖയാകുന്നു. അതെല്ലായിടത്തും എല്ലാ പ്രവർത്തനങ്ങളിലേക്കും അത് വ്യാപിപ്പിക്കുന്നുണ്ട്. ഭാര്യയ്ക്ക് കൊടുക്കുന്ന, ഭാര്യയ്ക്ക് വായിൽ വെച്ച് കൊടുക്കുന്ന ഒരു ഉരുളയ്ക്ക്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ, ഒരു ഉരുള അതും നിനക്കെന്താണ് പ്രതിഫലാർഹമാണ്. എപ്പോ അത് കൊടുക്കുന്നത് കൊണ്ട് ഇഖ്ലാസ് ഉണ്ടാക്കണം. അപ്പൊ ഇഖ്ലാസിന്റെ വലിപ്പം ചെറുതല്ല, അത് മനസ്സിലാക്കണം. അത് നിസ്സാരമായി കാണാനും പറ്റില്ല. ഇഖ്ലാസ് ഇല്ല എങ്കിൽ എല്ലാം പൊഴി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അഫ്ദലുസ് സദഖ, ഏറ്റവും നല്ല സദഖ എന്താണ്, ഏറ്റവും നല്ല സദഖ എന്താണ് എന്നതിന് പ്രവാചകൻ കൊടുത്ത മറുപടി, അഫ്ദലുസ് സദഖ എന്താ, അല്ലിസാൻ, സദഖത്തുൽ ലിസാൻ, നാവുകൊണ്ടുള്ള സദഖ, നാവുകൊണ്ടുള്ള സദഖ. സഹാബികൾ ചോദിച്ചു, നബിയെ നാവുകൊണ്ടുള്ള സദഖയോ, നാവുകൊണ്ടുള്ള സദഖയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് മറുപടി പറഞ്ഞത് എന്താ, അശ്ശഫാഅത്തു, അശ്ശഫാഅത്തു യുഫക്കു ബിഹൽ അസീർ. നാവുകൊണ്ടുള്ള സദഖ എന്ന് പറഞ്ഞാൽ എന്താ, തന്റെ അടുത്ത് വരുന്ന ഒരാൾ, ഈ ഹദീസിന്റെ ആശയം അതാ, തന്റെ അടുത്ത് വരുന്ന ഒരാൾ, അവന് നമുക്കൊന്നും ചെയ്തു കൊടുക്കാൻ കഴിയില്ല, സാമ്പത്തികമായിട്ടൊന്നും ചെയ്തു കൊടുക്കാൻ കഴിയില്ല, പക്ഷേ അവന് വേണ്ടി നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ഫോൺ ചെയ്ത് പറയാം, ഒരാളൊരു പ്രയാസം വന്ന് പറഞ്ഞു, ആ പ്രയാസത്തിന് എനിക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല, ഒരാൾ കുടുങ്ങിക്കിടക്കുക, ആ കുടുങ്ങിക്കിടക്കുന്നവന് എനിക്കൊന്നും എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കാൻ കഴിയില്ല, പക്ഷെ എനിക്ക് കഴിയും, ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞ, ഒന്ന് വിളിച്ചു പറഞ്ഞ ചെയ്തു കൊടുക്കാൻ പറ്റിയവരുണ്ട്. അതിനെ അഫ്ദലു സദഖ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ആ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനങ്ങളും, ആ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചു കൊണ്ടാണ് എങ്കിൽ, അള്ളാഹുവിന്റെ പക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ, അതെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലത്തോടു കൂടെ സ്വീകരിക്കപ്പെടും. അതെല്ലാം ഇഖ്ലാസ് ഇല്ലാതെ കണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ കാഴ്ചവെക്കുന്നത് എങ്കിൽ, അതിന് വരുന്നത് ഈ ഓപ്പോസിറ്റ് റിയാ എന്ന് പറയുന്ന ആ വിഷയമാണ്. അതായത് റിയാ എന്ന് പറഞ്ഞാൽ അതൊരു തരം ശിർക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അമലുകളിൽ ഇഖ്ലാസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതുകൊണ്ട് കിട്ടുന്ന നേട്ടങ്ങൾ, ആ നേട്ടങ്ങളെ കുറിച്ച് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അമലുകളിൽ ഇഖ്ലാസ് ഉണ്ട്, അവൻ അതുകൊണ്ട് കിട്ടുന്ന നേട്ടങ്ങളിൽ ഒന്നാമത്തെ നേട്ടം എന്താണെന്ന് വെച്ചാൽ, അന്നജാത്തു തഖൂനു ബിസബബിഹി ഫിൽ ആഖിറ, പരലോകത്ത് രക്ഷപ്പെടാൻ ഈ ഇഖ്ലാസ് കൊണ്ട് കാരണമാണ്. ദുനിയാവിലുള്ള ഒരു പക്ഷേ പല നഷ്ടങ്ങളും ഉണ്ടാകാം, പക്ഷെ പരലോകത്ത് അതുകൊണ്ട് ഒരുപാട് വിജയങ്ങൾ ഉണ്ടാകും. അതാണ് ഇഖ്ലാസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അമലുകളിൽ ഇഖ്ലാസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതുകൊണ്ട് കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം. ഒരാൾ തന്റെ അമലുകൊണ്ട് ദുനിയാവിലെ പ്രവർത്തനങ്ങൾ മാത്രം, ദുനിയാവ് ലക്ഷ്യം വെക്കാതെ പരലോകം ലക്ഷ്യം വെക്കുക എന്നാണ് അതിന്റെ സാരാംശം. രണ്ടാമത്തേത്, ഇജ്തിമാഉൽ ഖൽബി ഫിദ്ദുനിയാ വസവാലിൽ ഹം, ഇജ്തിമാഉൽ ഖൽബി ഫിദ്ദുനിയാ വസവാലിൽ ഹം, മനസ്സിൽ നിന്നും ദുനിയാവിന്റെ ചിന്ത മാറിയിട്ട് പരലോകത്തിന്റെ ചിന്തയിലേക്ക് മനസ്സ് കൊണ്ടുപോകാൻ കഴിയും. ഹം പരലോകത്തെ കുറിച്ചാക്കാൻ പറ്റും. ഹമ്മ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ലേ, ഹമ്മ് എന്ന് പറഞ്ഞാല് ഒരു മനുഷ്യന്റെ സദാ ചിന്ത, ഒരു മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയം, എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയം, മൂകത എന്ന് പറയാം, അല്ലെങ്കിൽ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയം, അത് പരലോകമാകും. അത് വലിയ കാര്യമാണ്. ഭൗതിക ലോകത്തിൽ നിന്നുള്ള ചിന്ത പരലോകത്തെ കുറിച്ച് സദാ ചിന്തിക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളത് അത് മഹത്തായ ഒരു കാര്യമാണ്. കാരണം എന്താ, പരലോകത്തെ കുറിച്ചുള്ള ചിന്ത, ഹമ്മ് പരലോകത്തെ കുറിച്ചാണ് എങ്കിൽ
ഈ ഭൗതിക ലോകത്ത് അവനൊരു പ്രയാസം ഉണ്ടാകില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്, മൻകാനത്തുൽ ആഖിറത്തു ഹമ്മുഹു, ഒരാളുടെ ഹമ്മ്, സദാ ചിന്ത, അലട്ടിക്കൊണ്ടിരിക്കുന്ന ചിന്ത പരലോകത്തെ കുറിച്ചാണ് എങ്കിൽ, ജഅലല്ലാഹു ഇനാഉ ഫീ ഖൽബിഹി, അല്ലാഹു അവന്റെ മനസ്സിൽ ഒരു ധന്യത കൊടുക്കും. പരലോകത്തെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് അല്ലാഹു അവന്റെ മനസ്സിൽ ഒരു ധന്യത കൊടുക്കും. മാത്രമല്ല, വജമഅലഹു ശംലഹു, അവന്റെ ചുറ്റുപാടുകൾ അവന് അടുപ്പിച്ചു കൊടുക്കും, ചുറ്റുപാടുകളെല്ലാം അവന് അടുപ്പിച്ചു കൊടുക്കും. മാത്രമല്ല, വഅത്തലഹു ദുനിയാ വഹിയ റാഹിമ, ദുനിയാവിന്റെ സൗകര്യങ്ങളും അവന് ചെയ്തു കൊടുക്കും, അതവൻ അത്ര ഇഷ്ടമല്ല, താല്പര്യമില്ല എങ്കിൽ. അപ്പോ പരലോകത്തെ കുറിച്ചുള്ള ഹമ്മ് ഒരാൾക്കുണ്ടായി കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിന് സമാധാനം, ധന്യത കിട്ടുകയും അതുപ്രകാരം തന്നെ ഭൗതിക ജീവിതത്തിലുള്ള അവന്റെ ജീവിത ചുറ്റുപാടുകളെ അള്ളാഹു അടുപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി, അത് ശരി. നമ്മുടെ സദാചിന്ത, നമുക്കുള്ള എല്ലാ വിഷയങ്ങളിലും, നമ്മൾ കച്ചവടം ചെയ്യുമ്പോഴും, നമ്മൾ കുടുംബജീവിതം നയിക്കുമ്പോഴും, നമ്മൾ കൊടുക്കൽ വാങ്ങലുകൾ നടത്തുമ്പോഴും, പരലോകം എന്നുള്ള ഒരു ചിന്ത ഈ വിഷയത്തിലൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനൊരു സുഖം കിട്ടും. ഒരാളിപ്പം നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് നമ്മളെ ഒന്ന് പറ്റിച്ചിട്ട് പോയി, നമ്മളെ ഒന്ന് വഞ്ചിച്ചു പോയി, ചതിച്ചു പോയ ആ മനുഷ്യനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്, അവൻ എന്നെ ചതിച്ചല്ലോ, ഞാൻ ഇത്രയും അടുത്തടപഴകിയിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഞാൻ വഞ്ചിക്കപ്പെട്ടല്ലോ അല്ല എന്ന് ചിന്തിച്ച് ആ ഭൗതിക ജീവിതം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ചിന്തയുമായിട്ട് മുന്നോട്ട് പോയാൽ മനസ്സിന് സമാധാനം കിട്ടില്ല. എന്നാൽ ഒരാൾ നമ്മളെ വഞ്ചിച്ചു, നമ്മൾ വഞ്ചിക്കപ്പെട്ടു, വഞ്ചിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ ചിന്തിക്കുകയാണ് അവൻ എവിടെ പോയാലും എങ്ങനെ പോയാലും പരലോകത്ത് അല്ലാഹു ഈ എന്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയി പരിഹാരം തരും എന്നൊരു ചിന്ത ഉണ്ടെങ്കിലോ, ആ ചിന്ത വന്നു കഴിഞ്ഞാൽ മനസ്സിന് സമാധാനമായി, മനസ്സ് ഫ്രീ ആവും, പിന്നെ അവന്റെ പുറകെ പോകാൻ തോന്നില്ല. കാരണം ഇതിന്റെ പ്രതിഫലം എനിക്ക് പരലോകത്ത് കിട്ടും, ഇതെനിക്ക് പരലോകത്ത് എന്തായാലും ഉറപ്പുള്ള കാര്യമാണ്. അതാണ് ഹമ്മ് പരലോകം ആഹ്റം ആയി കഴിഞ്ഞാലുള്ള നേട്ടം. എന്നാൽ മങ്കാനത്തിൽ ദുനിയാ ഹമ്മു, ഒരാളുടെ ഹമ്മ് ദുനിയാവായി കഴിഞ്ഞാലോ, ഒരാളുടെ സദാ ചിന്ത ദുനിയാവിനെ കുറിച്ചാണ് എങ്കിൽ, ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി, അവന്റെ കണ്ണും മുമ്പിൽ, കൺമുമ്പിൽ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കും. എപ്പോഴും ദുനിയാവിന്റെ ചിന്തയാണ്, ലാഭം പോരാ, കച്ചവടം ശരിയായില്ല, വരുമാനം പോരാ, ശമ്പളം കുറവാണ്, അല്ലെങ്കിൽ അത് ശരിയായില്ല, ഈ ഈ പോക്ക് ശരിയല്ല, ഈ ഭൗതിക ലോകത്തുള്ള ചിന്തകൾ മാത്രം, പരലോകം ഇല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ചിന്ത മാത്രമേ മനസ്സിലുള്ളൂ എങ്കിൽ അവന്റെ ആ ഭൗതിക ചിന്തയുടെ പ്രേരകമായി കൊണ്ട് തന്നെ അള്ളാഹു അവന്റെ കൺമുമ്പിൽ ദാരിദ്ര്യം കൊടുക്കും. ഫക്ര് എന്ന് പറഞ്ഞാല് നമ്മുടെയൊക്കെ ധാരണ, ദാരിദ്ര്യം എന്ന് പറഞ്ഞാല് പട്ടിണി കിടക്കലാണെന്നാണ്. അല്ല, പട്ടിണി കിടക്കൽ മാത്രമല്ല ദാരിദ്ര്യം. ഫക്ര് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം തന്നെ ആവശ്യക്കാരനാണ്. ഫക്കീർ എന്ന് പറഞ്ഞാൽ ആവശ്യക്കാരൻ എന്നർത്ഥം. അപ്പോൾ ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി, അവന്റെ കണ്ണു മുമ്പിൽ എപ്പോഴും അവന് ആവശ്യങ്ങൾ ഉണ്ടാവുള്ളൂ, ആവശ്യം തീർന്ന നേരം ഉണ്ടാവുകയില്ല. മാത്രമല്ല, വഫറഖ അലൈഹി ശംലഹു, അവന്റെ ചുറ്റുപാടുകൾ അവനിൽ നിന്നും അകറ്റിക്കളയും അല്ലാഹു. അവന്റെ ജീവിത ചുറ്റുപാടുകൾ ഒന്നും അടുപ്പിച്ചു കൊടുക്കൂല, എല്ലാം ദൂരെ ദൂരെയായിരിക്കും, ഓരോന്ന് വെട്ടിപ്പിടിക്കാനുള്ള പരാക്രമത്തിലായിരിക്കും. വലം യഅതിഹി മിനദ്ദുനിയാ ഇല്ലാ മാ ഖദ്ദറ അലൈഹി, കൃത്യമായി കണക്കാക്കിയത് കണ്ട് വേറൊന്നും അവന് കൊടുക്കില്ല. എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഒരു ബറക്കത്തും ഉണ്ടാകൂല. ഇമാം തിർമദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ഇമാം തിർമദി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അപ്പൊ രണ്ടാമത്തേത് ഇതുകൊണ്ട്, ഇഖ്ലാസ് കൊണ്ടുള്ള രണ്ടാമത്തെ ലക്ഷ്യം എന്താ, രണ്ടാമത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ പരലോക ചിന്ത ഒരു മനുഷ്യന് കിട്ടും. മൂന്നാമത്തേത് മസ്ദറു റിസ്ഖിൻ അലീം ലിൽ അജ്രി വകസ്ബിൽ ഹസന, സമ്പാദ്യം, അതേപ്രകാരം തന്നെ വരുമാന മാർഗങ്ങൾ, ഇതിന്റെയൊക്കെ നല്ല ഉറവിടം, ഉപജീവനത്തിനുള്ള നല്ല ഉറവിടം അള്ളാഹു കൊടുക്കും. നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉപജീവനത്തിന് നല്ല ഉറവിടങ്ങൾ അള്ളാഹു ഉണ്ടാക്കി തരും. അതാണ് മൂന്നാമത്തെ നേട്ടം.
നാലാമത്തെ നേട്ടം യുഞ്ചി മിനൽ അദാബിൽ അലീം യൗമദ്ദീൻ, അന്ത്യനാളിൽ അവന് അതിഭയങ്കരമായ ശിക്ഷയിൽ നിന്നും അള്ളാഹു മോചനം കൊടുക്കുകയും ചെയ്യും. അഞ്ചാമത്തേത് ദുനിയാവിൽ അവൻ ഉണ്ടാകുന്ന വിപത്തുകളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കും. ഇഖ്ലാസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ദുനിയാവിൽ ഉണ്ടാകുന്ന വിപത്തുകളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കും. അതിനൊരു ഉദാഹരണം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മൂന്നാളുകൾ ഒരു ഗുഹയിൽപ്പെട്ട ഒരു സംഭവം പറയുന്നു. മൂന്നാളുകൾ ഗുഹയിൽപ്പെട്ടു. ഗുഹയിൽപ്പെട്ടപ്പോൾ മൂന്നാളുകളും ഒരു നല്ല മഴ പെയ്ത സമയത്ത് ഓടി ഒരു ഗുഹയുടെ അകത്ത് പ്രവേശിച്ചതാണ്. മഴവെല്ല പാച്ചലിൽ മലയുടെ മുകളിൽ നിന്നും ഒരു പാറക്കല്ല് അടർന്ന് വീണ് ഇവരുടെ ഗുഹാമുഖം അടഞ്ഞുപോയി. അങ്ങനെ ആ മൂന്നാളും പരിശ്രമിച്ചു, ഈ കല്ലൊന്ന് മാറ്റാൻ വേണ്ടി പരിശ്രമിച്ചു. പരിശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ആ കല്ല് മാറാതെ വന്നപ്പോൾ അവർ പരസ്പരം പറയുകയാണ്, നമ്മുടെ മരണം ഇതിനകത്താണ്, നമ്മുടെ ജീവിതം ഇവിടെ അവസാനിക്കുക, ഇനി നമുക്ക് രക്ഷയില്ല. ആ സമയത്ത് മൂന്നാളും കൂടെ തീരുമാനിക്കുകയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ ചെയ്ത കർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമുക്കൊന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചാൽ നമുക്കൊരു പക്ഷേ ഇവിടെ നിന്ന് ഒരു രക്ഷപ്പെടാനുള്ള മാർഗം ഉണ്ടാവും. അങ്ങനെ ഒന്നാമത്തെ ആള് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ എനിക്ക് മാതാപിതാക്കൾ ഉണ്ടായിരുന്നു, വൃദ്ധരായ മാതാപിതാക്കൾ. ആ മാതാപിതാക്കളെ അയാൾ സംരക്ഷിച്ച രീതി അയാൾ അള്ളാഹുവിന്റെ മുമ്പിൽ തുറന്നു പറയുകയാണ്. അതായത് അവരെ സംരക്ഷിക്കുന്നത് കൊണ്ട് അയാൾക്കുണ്ടായ ഉദ്ദേശം ആത്മാർത്ഥത ഇഖ്ലാസ് ആണ്. പഠിച്ചവന്റെ വക്കിൽ നിന്നുള്ള കൂലിയല്ലാതെ വേറൊന്നും അയാൾ ലക്ഷ്യം വെച്ചിട്ടില്ല. സ്വന്തം ഭാര്യയും മക്കളുമെല്ലാം അയാളുടെ മുമ്പിൽ ചോദ്യചിഹ്നമായപ്പോഴും അയാൾ തന്റെ മാതാപിതാക്കൾക്ക് പരിഗണന മുൻഗണന കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഫലം അയാൾ അള്ളാഹുവിനോട് പറയുകയാണ്, പടച്ചവനെ ഞാൻ ഈ ചെയ്തത് നിന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് മാത്രമാണ്, അതുകൊണ്ട് ഞങ്ങൾ അകപ്പെട്ട പ്രയാസത്തിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ. അയാൾ പ്രാർത്ഥിച്ചു, പാറക്കല്ല് നീങ്ങിന്നാ പറയുന്നു ഹദീസിൽ പറയുന്നു, പാറക്കല്ല് നീങ്ങി. രണ്ടാമത്തെ ആളും പ്രാർത്ഥിച്ചു, അള്ളാഹുവേ എനിക്ക് ഒരു ജോലിക്കാരുണ്ടായിരുന്നു, ഒരു കൂലിക്കാരൻ. ആ കൂലിക്കാരൻ എന്റെ അടുത്ത് നിന്ന് ഒരിക്കൽ കൂലി പോലും വാങ്ങിക്കാതെ ഓടിപ്പോയി. കൂലി പോലും വാങ്ങിക്കാതെ, ശമ്പളം പറ്റാതെ അവൻ പോയി. അങ്ങനെ അവൻ പോയി കഴിഞ്ഞപ്പോൾ ഇവന്റെ ശമ്പളം എന്റെ കയ്യിൽ ബാക്കിയായി. അത് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് തോന്നി, ഈ പൈസ വെറുതെ അവിടെ എടുത്തു വെച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്ത് പരിപോഷിപ്പിക്കാം എന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് ഞാൻ അതിന് എന്ത് ചെയ്തു, ഒരു ആടിനെ വാങ്ങിച്ചു. എന്തെങ്കിൽ എൻ്റെ കച്ചവടത്തിൽ, എൻ്റെ കച്ചവടത്തിൻ്റെ ഒരു വിഭാഗത്തിൽ ആ പങ്ക് ഞാൻ ഇട്ടു. അങ്ങനെ അത് വളർന്ന് പന്തലിച്ചു, ആട് പെറ്റി വരികയും ഒരു മലഞ്ചരിവ് മുഴുവനും ഇയാളുടെ ഈ മൂലധനം ഉപയോഗിച്ച് ഉണ്ടാക്കിയത് വളർന്നു പന്തലിച്ചു. കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇയാൾ എന്റെ അടുക്കൽ വന്നു, ചോദിച്ചു എന്റെ അന്നത്തെ ശമ്പളം തരാൻ പറഞ്ഞു. ആ ശമ്പളം ചോദിച്ചപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, ആ കാണുന്ന കുന്നിൻ ചെരിവ് മുഴുവനും അവിടെയുള്ള മൃഗങ്ങളെല്ലാം നിന്റെ ശമ്പളത്തിന്റെ ഭാഗമാണ്, നിനക്ക് എടുക്കാമെന്ന് പറഞ്ഞു. ഒന്നുപോലും ബാക്കി വെക്കാതെ അയാൾ എടുത്തിട്ട് പോവുകയും ചെയ്തു. ഞാൻ ആ ചെയ്തത് നല്ലൊരു പ്രവർത്തനമാണെങ്കിൽ അള്ളാഹുവേ എനിക്ക് അത് എന്റെ ഈ പ്രയാസത്തിൽ നിന്നും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. കച്ചവടക്കാരൊക്കെ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കച്ചവടത്തിലെ ഇഖ്ലാസ് എന്ന് പറഞ്ഞാല് ഹറാമും ഹലാലും വേർതിരിച്ച് കൃത്യമായി നോക്കി ചെയ്യുന്ന കച്ചവടം, ശരിയാ, അതൊക്കെ ഇഖ്ലാസ് തന്നെയാ. പക്ഷെ സ്റ്റാഫുകളുടെ കാര്യത്തിലോ, നമ്മുടെ ജോലിക്കാരുടെ കാര്യത്തില് നമ്മൾ സ്വീകരിക്കുന്ന നിലപാട് വളരെ ചിന്തിക്കേണ്ടതാ. അവര് നമ്മളെ ജോലിക്കാര് മാത്രമാണെന്നല്ല ചിന്തിക്കേണ്ടത്, ഇസ്ലാമിക ബിസിനസ് കച്ചവടമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പറയുന്നിടത്ത് സലഫു സാലിഹീങ്ങളായ പണ്ഡിതന്മാർ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഒരു നല്ല കച്ചവടക്കാരൻ, മുഖ്ലിസായ കച്ചവടക്കാരൻ എന്ന് പറഞ്ഞാൽ തന്റെ കച്ചവടത്തിൽ, ആ കച്ചവട സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന തന്റെ ജോലിക്കാർ
ആ ജോലിക്കാരുടെ ശമ്പളത്തിൽ നിന്നും ഒരു വിഹിതം പിടിച്ചു വെച്ചതിന് ശേഷം ആ വിഹിതത്തെ പരിപോഷിപ്പിച്ച് തന്റെ കച്ചവടത്തിൽ അവരെയും കൂടെ പാർട്ണറാക്കാൻ കഴിയുമ്പോഴാണ് അവൻ ശരിയായ മുഖലിസായ കച്ചവടക്കാരനാകുന്നത്. കച്ചവടത്തിന്റെ ഇസ്ലാമിക വശങ്ങളെ ചർച്ച ചെയ്യുന്നിടത്ത് നമ്മുടെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. അപ്പൊ രണ്ടാമത് ഇദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ ആള് പാറ അല്പവും അല്പം കൂടെ നീങ്ങി. മൂന്നാമത്തെ ആള് പ്രാർത്ഥിച്ചത് അയാളുടെ ഒരു കാമുകിയെ കുറിച്ചുള്ള വിഷയമാണ്. അയാളുടെ മാതുല പുത്രി, അമ്മാവന്റെ മകൾ, മുറപ്പെണ്ണെന്നൊക്കെ നമ്മൾ പറയും. മുറപ്പെണ്ണിനോട് അയാൾക്ക് വല്ലാത്ത താല്പര്യം ഉണ്ടായിരുന്നു. അവളാണെങ്കിൽ സമ്പന്ന കുടുംബത്തിൽ പെട്ടതുമല്ല, ദരിദ്ര കുടുംബത്തിൽ പെട്ടതാ. അവളോട് തന്റെ താല്പര്യങ്ങൾ ഇടക്കൊക്കെ പറയും, അവള് അവഗണിച്ചു കളയും. അങ്ങനെ ഒരിക്കൽ അവൾക്കൊരു പ്രയാസം വന്നു. പ്രയാസം വന്നപ്പോൾ ഇയാളുടെ അടുക്കൽ വന്ന് പറഞ്ഞു, എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യണം, സഹായം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിന്നെ ഞാൻ സഹായിക്കാം, പക്ഷെ എന്റെ മനസ്സിൽ കുറെ ആഗ്രഹങ്ങൾ നിന്നെ കുറിച്ച് കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി, അതിന് നീ എന്നോട് സഹകരിക്കണം, ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ എന്ന് പറഞ്ഞു. അവൾ അവളുടെ നിവർത്തികേട് കൊണ്ട് സമ്മതിച്ചു. ഞാൻ അങ്ങനെ അവളെ പ്രാപിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഇത്തക്കില്ല, അള്ളാഹനെ സൂക്ഷിക്കണം, അല്ലാഹുവിനെ സൂക്ഷിക്കണം, വലാ തഫള്ളൽ ഖാത്തം, എന്റെ കന്യകത്വം നശിപ്പിക്കരുത്, അള്ളാഹനെ സൂക്ഷിക്കണം. ഞാൻ പേടിച്ചിട്ട് അതിന്ന് പിന്മാറി. എന്നിട്ട് അയാൾ പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, ഞാൻ ഈ ചെയ്ത പ്രവർത്തനം നിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണ് എങ്കിൽ എന്നെ ഈ ഞാൻ അകപ്പെട്ട പ്രയാസത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണമേ അല്ലാ എന്ന് അയാൾ പ്രാർത്ഥിച്ചു. അപ്പോൾ ആ പാറക്കെട്ട് നീങ്ങുകയും അവർക്ക് പുറത്തു കടക്കാൻ കഴിയുകയും ചെയ്തു. ഈ സംഭവം മുഹദ്ദിസുകൾ, പണ്ഡിതന്മാരൊക്കെ എടുത്ത് ഉദ്ധരിക്കുന്നത് നമ്മുടെ അമലുകളിൽ ഉള്ള ഇഖ്ലാസിനെ എടുത്തു കാണിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭൗതിക ലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും എന്നതിലേക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ സംഭവം നമ്മൾ വളരെ രസകരമായി ഇരുന്ന് കേട്ടു. ഇനി ഒന്ന് ചിന്തിക്കുക, ഇങ്ങനെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന എത്ര അമലാണ് നമ്മുടെ കയ്യിലുള്ളത്? എത്ര എണ്ണം ഉണ്ടാകും? ഒരു ഒന്ന് കുടുങ്ങിയാല്, അല്ലാഹുവേ, ഞാൻ ആ ചെയ്തത് നിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് മാത്രമാണ്, അതുകൊണ്ട് എന്റെ ഈ പ്രയാസത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണമേ അല്ലാ എന്ന് പ്രാർത്ഥിക്കാൻ പാകത്തിന് നമ്മുടെ കയ്യിൽ എന്താണുള്ളത്? അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് പ്രവർത്തനങ്ങളാണെങ്കിലും അതില് ആത്മാർത്ഥത ഉണ്ടാക്കിയെടുക്കാൻ നാം ശ്രമിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഹദീസുകളുടെ വെളിച്ചത്തിൽ ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത് അത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ, അതും ഒരു മനുഷ്യൻ ആത്മാർത്ഥമായിട്ട് ഷഹാദത്ത് ആഗ്രഹിച്ച ഒരു മനുഷ്യൻ ആഗ്രഹിക്കാൻ ആത്മാർത്ഥമായിട്ട് ഷഹാദത്ത്, ഷഹാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രക്തസാക്ഷിയാകണം. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ നാട്ടിലെ ചുറ്റുപാടിൽ നമ്മൾ രക്തസാക്ഷിയാകാൻ പറ്റുന്ന ഒരു യുദ്ധ ചുറ്റുപാടൊന്നുമില്ല. അങ്ങനെ വരാതിരിക്കട്ടെ, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. പക്ഷേ ഷഹീദാവുക എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഇസ്ലാമിന്റെ ശത്രുവിൽ നിന്ന് ആയുധം കൊണ്ട് മരണപ്പെടുക, കൊല്ലപ്പെടുക എന്നുള്ളത് മാത്രമല്ല ഷഹീദ് എന്ന് മനസ്സിലാക്കണം. വമാ തഅദ്ദു ശുഹദാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിച്ചു, നിങ്ങൾ ശുഹദാക്കളെ എങ്ങനെയാണ് എണ്ണിയിട്ടുള്ളത്, കണക്കാക്കിയിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോൾ സഹാബികൾ പറഞ്ഞു, മൻ ഖുതില ഫീ സബീലില്ലാ ഫഹുവ ഷഹീദ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടാൽ അവൻ ഷഹീദാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്റെ സമുദായത്തിൽ ശുഹദാക്കൾ കുറഞ്ഞു പോകുമല്ലോ. ശരിയല്ലേ? ശുഹദാക്കൾ കുറഞ്ഞു പോകും, അങ്ങനെയുള്ള സാഹചര്യങ്ങളില്ല, ഇസ്ലാമിന് യുദ്ധത്തിനല്ല പ്രാധാന്യം. അപ്പോൾ സഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു കൊടുത്തു, മം മാത ഫീ സബീലില്ലാ വഹുവ ഷഹീദുൻ, ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ മരിച്ചാൽ അവൻ ഷഹീദ. ദൈവത്തെ ചെയ്തുകൊണ്ടിരിക്കുക, ഒരാൾ ദൈവത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടേക്കുക, ദൈവത്തിന്റെ ആവശ്യാർത്ഥം ഒരാൾ പോസ്റ്റർ ഒട്ടിക്കാൻ പോയി, അല്ലെങ്കിൽ ഒരാള് വേറെ എന്തെങ്കിലും ഒരു പ്രഭാഷണത്തിന് വേണ്ടി പോയി, അങ്ങനെ ദൈവത്തിന് വേണ്ടി ഒരാളങ്ങൾ പോയി, അപ്പൊ മരിച്ചു അവൻ അല്ലാഹുവിന്റെ മാർഗത്തിലെ ഫീ സബീലില്ലാ, അവൻ ഷഹീദ.
മങ്കുത്തിര ഫീ സബീലില്ല, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരിച്ചാൽ അവനും ഷഹീദാണ്. മറ്റൊരു ഹദീസിൽ കാണാം, വൽ ഗരീഖു ഷഹീദുൻ, മുങ്ങി മരിച്ചവൻ ഷഹീദാണ്. കെട്ടിടം പൊളിഞ്ഞു വീണ് അതിന്റെ അടിയിൽപ്പെട്ട് മരിച്ചു പോയാൽ അവൻ ഷഹീദാണ്. മറ്റൊരു ഹദീസിൽ കാണാം, വയറ് സംബന്ധമായി രോഗമുണ്ടായി മരണപ്പെട്ടു പോയി, അവൻ ഷഹീദാണ്. അങ്ങനെയൊക്കെ ഹദീസുകളുണ്ട്. അപ്പൊ ഷഹീദ് എന്ന് പറഞ്ഞാല് ഇത് മാത്രമല്ല എന്നർത്ഥം. അപ്പൊ ഒരാള് ഷഹാദത്ത് ആഗ്രഹിച്ചു, എനിക്കൊന്ന് ഷഹീദാകണം, ഷഹീദായി മരിക്കണം എന്നൊരാൾ ആഗ്രഹിച്ചാൽ, മൻ സഅലല്ലാഹ ഷഹാദത്ത, ആരെങ്കിലും അള്ളാഹുവിനോട് ഷഹാദത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ അതിനു വേണ്ടി ആ ഷഹീദിന്റെ ഷഹീദായി മരിക്കാനുള്ള പ്രതിഫലം കിട്ടി മരിക്കാനുള്ള സാഹചര്യങ്ങൾ അള്ളാഹു ഉണ്ടാക്കി കൊടുക്കും. ആ ഹദീസിന്റെ ഒടുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്, വഇമ്മാത അലാ ഫിറാശിഹി, അവൻ മരിക്കുന്നത് അവന്റെ വിരിപ്പിൽ കിടന്നാണെങ്കിൽ തന്നെയും. ഞാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് ഷഹീദാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അത് ആത്മാർത്ഥമായിട്ടാണ് എങ്കിൽ, ഇഖ്ലാസോട് കൂടിയാണെങ്കിൽ, അവനെ അള്ളാഹു വിരിപ്പിൽ കിടന്ന് മരിച്ചാലും അതിന്റെ കൂലി കിട്ടാനുള്ള നിലയിൽ ആക്കി തീർക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ മുൻഗാമികളായ ആളുകൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിലേക്ക് കാണിച്ചു കൊടുക്കാതെ, മറ്റുള്ളവരെ അറിയിക്കാതെ തന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാത്രം ആക്കി തീർക്കാനുള്ള പരിശ്രമങ്ങളിലായിരുന്നു. ബഹുമാനപ്പെട്ട ഉമൈർ ഇബ്നു ഹുമ്മാമുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ഒരു സംഭവം ഹദീസുകളിൽ കാണാം. അദ്ദേഹം ഒരിക്കൽ ഒരു പാറയുടെ മുകളിൽ ഇരുന്ന് കാരക്ക തിന്നുകൊണ്ടിരിക്കുക, കാരക്ക തിന്നുകൊണ്ടിരിക്കുകയാണ്, കയ്യിൽ ഒരു ഒരു കയ്യില് കുറച്ച് കാരക്കയുണ്ട്, അതിങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുക, തിന്നാൻ വേണ്ടി ഒരുങ്ങ. ആ സമയത്ത് ഒരു വിളംബരം, എന്താ വിളംബരം? കൂമൂ ഇലാ ജന്നത്തിൻ അർലുഹാ കഅർലി സമാഇ വൽ അർദ്, സ്വർഗത്തിന് വേണ്ടി ഒന്ന് തയ്യാറാകൂ, ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗമാണ് വിളംബരം എന്ന് പറഞ്ഞാൽ ജിഹാദിന്റെ വിളംബര, യുദ്ധത്തിനൊരുങ്ങൂ എന്നുള്ള വിളംബര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഹ്വാനവുമായിട്ട് സഹാബികൾ ഈ വിളംബരം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ പാറപ്പുറത്തിരുന്ന് കാരക്ക തിന്നുകൊണ്ടിരിക്കുന്ന ഉമൈർ ഇബ്നു ഹുമാമുൽ അൻസാരി റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്, ലഇൻ ഇസ്തു ഹത്ത ആകുല ഹാദിഹി തുമൈറാ ഇന്നഹാ ലഹയാത്തുൻ തവീല, ഈ കാരക്ക ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് തിന്നാ ഒരുങ്ങ. അപ്പൊ അദ്ദേഹം ചിന്തിക്കുകയാണ്, ലഇൻ ഇസ്തു ഹത്ത ആകുല ഹാദിഹി തുമൈറാ, ഈ കാരക്കാമണികളെങ്ങാനും ഞാൻ തിന്നാനുള്ള സമയം വരെ ജീവിച്ചിട്ട് എനിക്ക് അതിലെങ്ങാനും പങ്കെടുക്കാൻ കഴിയാതെ വന്നാൽ ഇന്നഹാല ഹയാത്തും തവീല, അതൊരു നീണ്ട ജീവിത എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാരക്ക തിന്നാനിരുന്നാലേ ഈ സമയം പോകൂലോ എന്ന് ചിന്തിച്ചിട്ട് ഈ കയ്യിലിരുന്ന കാരക്കെടുത്ത് മാറ്റിവെച്ചിട്ട് അദ്ദേഹം യുദ്ധത്തിന് പോയി, ഷഹീദായൊരു സംഭവം പറയും. സഹാബികളുടെ ജീവിതത്തിന്റെ രീതി അങ്ങനെയാ, അത്രയും ആത്മാർത്ഥതയാണ് പ്രവർത്തനങ്ങൾക്കല്ല, വേണോ വേണ്ടയോ അതല്ല, അമല് കൂലി കിട്ടുന്ന കാര്യമാണോ പ്രതിഫലം അർഹമായ വിഷയമാണോ അവർ ഇറങ്ങി പുറപ്പെടുമായിരുന്നു. എന്നാൽ നമ്മുടെ അവസ്ഥ വളരെയധികം മാറിപ്പോയി. നമ്മുടെ ആളുകളുടെ കൂട്ടത്തില് മുഖ്യമായും രണ്ട് തരം ആളുകളെ വേർതിരിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. ആത്മാർത്ഥതയുള്ള ഇഖ്ലാസുള്ള ഒരുപാട് മുവഹ്ഹിദുകൾ, ഒരുപാട് പ്രവർത്തകർ നമുക്കുണ്ട്. അവരെ ഒന്നും അവഗണിച്ചുകൊണ്ടോ മറന്നുകൊണ്ടോ പറയുന്നതല്ല. ഇവരൊന്നും അല്ലാതെ രണ്ട് തരത്തിലുള്ള ആളുകളാണ്. ഒന്ന്, ചെയ്യുന്ന പ്രവർത്തനങ്ങളില് ഒരു ആത്മാർത്ഥത ഉണ്ടാകില്ല, ഒരു ഇഖ്ലാസ് ഉണ്ടാകില്ല. അവരുടെ ചർച്ചയാണ് നമ്മൾ ഈ പറഞ്ഞു പോകുന്നത്. രണ്ടാമത്തെ വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥത കൂടിപ്പോയ ആളുകൾ, ഇഖ്ലാസ് കൂടിപ്പോയിട്ട് അന്ധന്മാരായി പോയ മനുഷ്യന്മാർ. ആരോടുള്ള ഇഖ്ലാസ്? അള്ളാഹുവിന്റെ ദീനിനോടുള്ള ഇഖ്ലാസ്, ആ ദീനിന്റെ വാഹകരായ പണ്ഡിതന്മാരോടുള്ള സ്നേഹം, ആ ദീനിൽ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആബിദീങ്ങളോടുള്ള സ്നേഹം, ആ സ്നേഹത്തിന്റെ വലിപ്പം കൊണ്ട് അവരെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾ, അത് ഇഖ്ലാസിന്റെ വലിപ്പം കൊണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ചില ആളുകളൊക്കെ ഈ ജാറങ്ങളിലൊക്കെ പോയിട്ട് ഒരുപാട് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ആളുകൾ, അള്ളാഹുവിനോടുള്ള വെറുപ്പുണ്ടെന്നല്ല അത്, അള്ളാഹു ഉണ്ടെന്ന് അവർക്കറിയാം, അള്ളാഹുവാണ് ആരാധനക്കർഹനെന്നും അറിയാം.
പക്ഷേ ഈ കിടക്കുന്ന മഹാനെ എനിക്ക് കൈയൊഴിയാൻ പറ്റൂലല്ലോ. കാരണം അദ്ദേഹം ആരാ? അദ്ദേഹം ആ അള്ളാന്റെ ദീനിന് വേണ്ടി ഒരുപാട് ഒരുപാട് അങ്ങനെ 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 അങ്ങനെയൊക്കെ ചെയ്ത ആളുകളാ. അപ്പൊ അതുകൊണ്ട് ആ മനുഷ്യനോടുള്ള സ്നേഹത്തിന്റെ വലിപ്പം, ആ വലിപ്പം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അയാളെ കൈയൊഴിയാൻ പറ്റൂല. അതുകൊണ്ട് ഇഖ്ലാസിന്റെ വലിപ്പം കാണിച്ച് അമിതമായ ഇഖ്ലാസ്, ആ അമിതമായ ഇഖ്ലാസ് കൊണ്ട് മനുഷ്യൻ എന്തുണ്ടായി? നാശമുണ്ടായി. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യപ്രദമാകുന്ന തരത്തിൽ അള്ളാഹുവിന് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക. ഭൗതിക ലോകത്ത് തന്റെ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും ഒരു പങ്ക് ഒരാൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പങ്ക് അയാൾക്ക് കിട്ടാതിരിക്കില്ല, പക്ഷേ പരലോകത്ത് കുറഞ്ഞു പോകും. ഉദാഹരണത്തിന്, ഒരാൾ നോമ്പെടുക്കുന്നു. നോമ്പെടുക്കുമ്പോൾ നോമ്പ് പിടിക്കുന്ന ആള് നോമ്പ് പിടിക്കുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിക്കുന്നു, ഒപ്പം അയാൾ തന്റെ ആരോഗ്യവും ലക്ഷ്യം വെക്കുന്നു. ഒരാൾ ഹജ്ജ് ചെയ്യാൻ പോയി. ഹജ്ജ് ചെയ്യാൻ പോകുമ്പോൾ അയാൾ ഹജ്ജിന്റെ അമലുകൾ ലക്ഷ്യം വെക്കുന്നു, ഒപ്പം ഒരു കച്ചവട ഉദ്ദേശമുണ്ട്, ഫോണ കൂട്ടത്തിൽ ചെറിയൊരു ബിസിനസ്സും കൂടെ ഉണ്ട്. എന്നാൽ ഇയാളുടെ അമൽ പൊളിഞ്ഞു പോയി എന്നാണോ ഈ പറഞ്ഞതിന്റെയൊക്കെ ആശയം? ആകത്തുക അങ്ങനെയാണോ? അല്ല. അതിനെ കുറിച്ച് പണ്ഡിതന്മാര് പറയുന്ന ഒരു ചർച്ച എന്താണെന്ന് വെച്ചാൽ, ഒരാളുടെ ഇഖ്ലാസ്, അവൻ ചെയ്യുന്ന അമലുകളുടെ ഇഖ്ലാസ് അനുസരിച്ച് അവന് കൂലി കിട്ടും. അങ്ങനെ ഒരു ലക്ഷ്യവുമായി ഒരാൾ അമൽ ചെയ്തു കഴിഞ്ഞാൽ, ഹജ്ജിന് പോണ ആള് അള്ളാന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്, ഇഖ്ലാസ് ഒക്കെ തന്നെയാണ്, പക്ഷെ പോണ കൂട്ടത്തില് ജിദ്ദന്ന് കുറച്ച് സാധനം കൂടെ മേടിക്കണം, ഒരു ലക്ഷ്യമുണ്ട്. അങ്ങനെ വന്നാൽ അവന് അതിന്റെ പൂർണമായ പ്രതിഫലമായിരിക്കുകയില്ല കിട്ടുക. അതിന്റെ ഒരു ഓഹരി ഇവിടുന്ന് എത്ര കൈപ്പറ്റുന്നോ അത് കുറച്ചിട്ടേ പരലോകത്ത് കിട്ടുകയുള്ളൂ എന്ന് സാരം. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ പ്രവർത്തനങ്ങൾ റിയാ ഇല്ലാത്ത നിലയിൽ ചെറിയ ശിർക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച റിയാ ഇല്ലാത്ത നിലയിൽ പരിപൂർണമായ ഇഖ്ലാസോടുകൂടെ ആക്കി തീർക്കാൻ നാം പരമാവധി പരിശ്രമിക്കേണ്ടതുണ്ട്. ഭൗതികപരമായ ഒരു ലക്ഷ്യവും നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. പാരത്രിക ലക്ഷ്യം മാത്രമായിരിക്കണം. ഞാൻ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനമാണെങ്കിലും ആ പ്രവർത്തനങ്ങൾ പാരത്രിക ലക്ഷ്യം ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ആകുമ്പോൾ തീർച്ചയായും അല്ലാഹു തആല അതിന് അർഹമായ പ്രതിഫലം തരും. നിങ്ങൾ മനസ്സിലാക്കണം, ഒരാൾ ഒരു സദഖ ചെയ്യുന്നു, ആത്മാർത്ഥമായി സദഖ ചെയ്യുന്ന ആ സദഖയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരാൾ ഒരു ആത്മാർത്ഥമായി, വേറെ ഒരു ലക്ഷ്യമില്ല, സദഖ ചെയ്താൽ ആ സദഖയെ അല്ലാഹു അവന്റെ മനസ്സിന്റെ നല്ല ഉദ്ദേശം കണക്കാക്കിക്കൊണ്ട് ആ സദഖയെ അല്ലാഹു സ്വീകരിക്കും. അല്ലാഹു സ്വീകരിച്ചിട്ട് അല്ലാഹു ആ സദഖയെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫറബ്ബാഹ, അല്ലാഹു അതിനെ പരിപോഷിപ്പിക്കും. എങ്ങനെ പരിപോഷിപ്പിക്കും? നമ്മൾ ഒരു ചെടി നട്ടാൽ വെള്ളമൊഴിച്ച് അതിനെ പരിപോഷിപ്പി വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് പോലെ അല്ലാഹു അതിനെ പരിപോഷിപ്പിച്ചെടുക്കുകയും ഹത്താ തഖൂന മിസ്ല ജബൽ, അതൊരു മലയോളമാകുന്നത് വരെ അല്ലാഹു വളർത്തിയെടുക്കും. ആ എന്തിന്റെ ഗുണ? നമ്മുടെ ഇഖ്ലാസിന്റെ വലിപ്പമാണ്. അപ്പൊ നമ്മുടെ ഇഖ്ലാസിന്റെ വലിപ്പത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ അമലുകളുടെ വലിപ്പം അവിടെ ഉണ്ടാകുക. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ചെറുതാകട്ടെ വലുതാകട്ടെ ഓരോ പ്രവർത്തനങ്ങൾ നാം ചെയ്യാൻ. നമ്മളൊരു കാര്യം കൂടെ ഈ കൂട്ടത്തിൽ മനസ്സിലാക്കണം, ഇഖ്ലാസോടുകൂടെ നമ്മളൊരു പ്രവർത്തനം ഇവിടെ കാഴ്ചവെച്ചാൽ, ഉദാഹരണത്തിന് നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെലവഴി ചെയ്യുന്ന ആളുകളാണ്, കുടുംബത്തിന് വേണ്ടി ചെലവ് ചെയ്യുന്നു. പെണ്ണുങ്ങളാണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ കുടുംബത്തിലെ കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് നോക്കുന്ന ആളുകളാണ്. ഇവിടെ ഇഖ്ലാസിന്റെ ഒരു ചെറിയൊരു ഉദാഹരണം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതായത്, ഒരാള് അവൻ പകലന്തിയോളം അധ്വാനിച്ചു, പണം സമ്പാദിച്ച്, അവൻ കടയിൽ പോയി, പെരുന്നാളൊക്കെ ആണല്ലോ, അപ്പൊ കടയിൽ പോയിട്ട് കുറച്ച് ഡ്രസ് എടുത്ത് ഭാര്യയെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി കുറച്ച് ഡ്രസ് എടുത്ത് അത് അവൻ തന്റെ ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുക്കും. ഭാര്യ അത് സ്വീകരിച്ചിട്ട് അവളത് നോക്കി അതിന്റെ നിറോ അല്ലെങ്കിൽ അതിന്റെ ഡിസൈനോ ഒന്നും അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ ഇത്രയും കാലം പണിയെടുത്തിട്ട് പെരുന്നാൾക്ക് ഒരു തുണിയും കുപ്പായം കൊണ്ട് തന്നത് ഇങ്ങനത്തെ കൊലത്തില എന്ന് ചോദിച്ചാൽ, നമ്മൾ ആ കൊണ്ടുപോയി കൊടുത്തത് അള്ളാഹു എനിക്ക് കൂലി തരണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് എങ്കിൽ അവൾ എന്ത് പറഞ്ഞാലും നമ്മുടെ മനസ്സിനെ ബാധിക്കൂല.
ബാധിക്കൂല. കാരണം ഞാൻ ചെയ്യേണ്ട പണി ഞാൻ ചെയ്തിട്ടുണ്ട്. അതല്ല, ഇത് കണ്ട് അവൾ തൃപ്തിപ്പെടുകയും അവക്ക് നിലവിലുള്ള എന്നോടുള്ള സ്നേഹത്തെക്കാൾ കുറച്ചുകൂടെ സ്നേഹം കൂടുകയും ചെയ്യണം എന്നുള്ളൊരു നിയത്താണ് ഇതിന്റെ പിന്നിലെങ്കിൽ അവൾ അത് പറയുമ്പോ തന്നെ നമ്മുടെ മനസ്സ് മരിച്ചു. ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ എന്റെ ഭർത്താവിന് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, ഭർത്താവ് അത് കണ്ടിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കി തരും, എന്തെങ്കിലുമൊക്കെ മേടിച്ചു തരും എന്ന ലക്ഷ്യത്തോടുകൂടെ ഒരു ഭാര്യ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കുന്നു. ഭർത്താവ് വന്നിട്ട് അത് തിന്നു നോക്കുമ്പോൾ അതിന് രുചിയില്ല എങ്കിൽ അവനൊരു ഒച്ച എടുക്കും, ഒരു ബഹളം ഉണ്ടാക്കും, അവളുടെ മനസ്സ് മടിച്ചു മരിച്ചു അല്ലേ. എന്നാൽ അള്ളാഹുവേ എന്റെ ഭർത്താവിന് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കണം, ആ ഭക്ഷണം അദ്ദേഹം കഴിച്ചിട്ട് അദ്ദേഹം മനസംതൃപ്തിപ്പെടുകയും വേണം, എനിക്ക് അതുകൊണ്ട് നിന്റെ വക്കൽ നിന്നുള്ള കൂലി കിട്ടുകയും ചെയ്യണം എന്നുള്ള ഒരു നിയ്യത്തിലാണ് അത് ഉണ്ടാക്കണമെങ്കിലോ അത് ചെയ്തു കൊടുക്കുന്നെങ്കിലോ അതിൽ പാകപ്പിഴവുകൾ ഉണ്ടായാലും അള്ളാഹുവിന്റെ കൂലി അവിടെ ഉണ്ടാവും. ഭർത്താവിന്റെ വായിൽ നിന്ന് നിനക്ക് നല്ലത് കിട്ടിയില്ലെങ്കിലും അള്ളാഹിന്റെ വക്കൽ നിന്നുള്ള കൂലി അവിടെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇപ്രകാരമാണ്, നമ്മുടെ മനസ്സിന് സംതൃപ്തി കിട്ടും, ഇഖ്ലാസ് ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും ഒരു വിഷമം നമ്മുടെ മനസ്സിലുണ്ടാവില്ല. അപ്പോ പ്രവർത്തനങ്ങളെ ആ നിലയിൽ കേന്ദ്രീകരിക്കാനും ശ്രദ്ധിക്കാനും ആ നിലയിലാക്കി തീർക്കാനും നമ്മുടെ പ്രവർത്തനങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മൾ ശ്രമിക്കണം. അതിന് സൃഷ്ടാവായ അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അള്ളാഹുവെ, വിശുദ്ധമായ ഈ റമദാൻ മാസം ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ ഇബാദത്തുകൾ ഇഖ്ലാസോടുകൂടി ആക്കി തീർക്കണേ അല്ലാ. ഇഖ്ലാസിന്റെ അർത്ഥ തലങ്ങളും അതിന്റെ വിശാലതയും മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ആ നിലയിലാക്കി തീർക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അണു അംശത്തോളം റിയാ വന്നു പെടുന്നതിനെ തൊട്ട് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് വിശുദ്ധ റമദാൻ മാസത്തിൽ നീ പ്രഖ്യാപിച്ചിരിക്കുന്ന ആനുകൂല്യങ്ങൾ പ്രതിഫലങ്ങൾ മുഴുവനും ലഭിക്കുമാറാക്കി തീർക്കണേ അല്ലാ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അദാബന്നാർ. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീന. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.